ഹായ് വെൽക്കം ടു ജിനോസ് പാഷൻ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും നമുക്കിപ്പോൾ കാണാം അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ കുറച്ച് പച്ച കുരുമുളക് പറിക്കാനായിട്ട് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുരുമുളക് പച്ചയ്ക്കില്ലെങ്കിൽ സാധാരണ കുരുമുളക് ഉണങ്ങിയത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പച്ച ഉണ്ടായതുകൊണ്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ കാന്താരിയാണ് അപ്പോൾ നമുക്ക് കാന്താരിയും കൂടെ പറിക്കാം ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ വൈറ്റ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാന്താരിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പറിച്ച് വെക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫുൾ മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അകത്തെ അഴുക്കെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് ചെതുമ്പെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ് വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതൊന്ന് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മസാല കയറാനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം അപ്പോൾ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മസാലയ്ക്ക് നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യും കണ്ടില്ലേ കണ്ടില്ല ഇതുപോലെ നല്ലപോലെ വരഞ്ഞിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മീനിനകത്ത് നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഫിഷ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു നമ്മൾ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം ഇവിടെ ഞാൻ പച്ച കുരുമുളകാണ് എടുത്തിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ കുരുമുളക് പൊടി യൂസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കാന്താരിയാണ് എരിവിന് നമ്മൾ വേറെ ഒന്നും അധികമായിട്ട് ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അത് കാരണം കാന്താരി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഇതുപോലെ ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായിട്ട് ഉപ്പ് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണയാണ് വറുക്കാനാവശ്യമായ എണ്ണ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുരുമുളക് കാന്താരി അതുപോലെ ബീട്രൂട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമുക്ക് സവാളയും കൂടെ ഒന്ന് അരയ്ക്കാൻ പോവാണ് ഇതെല്ലാം അരച്ചിട്ട് നമുക്കിത് ഉപ്പൊക്കെ പുരട്ടിയിട്ട് നമ്മൾ മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈയുടെ മസാല നമ്മൾ തയ്യാർ ചെയ്യാനായിട്ട് പോവാണ് അതിനായിട്ട് നമ്മൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കാന്താരി അതുപോലെ ഉപ്പും പച്ചക്കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നന്നായിട്ട് മസാല ഇതിൻ്റെ വിടവിലൊക്കെ നമ്മൾ കട്ട് ചെയ്തതിനകത്തേക്ക് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാല നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിച്ച് കിട്ടും അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കാം ഉള്ളിലേക്കും നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കണ്ടില്ലേ ഇത് നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് പിന്നെ ഈ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന മീൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്
ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മീൻ വറുക്കുമ്പോൾ ഈ കറിവേപ്പില ഇടുവാണെങ്കിൽ മീൻ വറുക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് ഒത്തിരി നമുക്ക് പുറത്തോട്ട് പോകത്തില്ല. ആ കറിവേപ്പില കൂടെ ഇട്ട് കഴിയുമ്പോൾ ആ മണം എണ്ണയിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അത് കഴിവുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മീൻ വറുക്കുമ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നമ്മുടെ മീൻ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കാന്താരി ബീട്രൂട്ട് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ ഫ്രൈ ചെയ്യാതെ ഒരു ഡിഫറെൻ്റ് വെറൈറ്റിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതം.